നമസ്കാരം. ഇന്ന് February 27. രണ്ടു വർഷം മുമ്പ് ഒരു February 27 രാത്രിയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ ഒരു സന്ദേശത്തിൽ, ഒരു താക്കീതിൽ പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ലോകമെമ്പാടും ഭീകരത പരത്തുന്ന പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഞെട്ടിവിറച്ചത്. February 27 ബാലാക്കോട്ട് ആക്രമണത്തിന്റെ പിറ്റേന്ന് രജോരി സെക്ടറിൽ നടന്ന ആകാശ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഒരു MiG-21 ബൈസൺ വിമാനം പാകിസ്ഥാന്റെ ഫൈറ്റർ വിമാനങ്ങൾ വെടിവെച്ചിട്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4th generation F-16 അമേരിക്കൻ F-16 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യൻ വിമാനങ്ങളെ ആക്രമിക്കാനായി അന്ന് പാകിസ്ഥാൻ എയർഫോഴ്സ് തയ്യാറെടുത്തതും ആകാശയുദ്ധം ഉണ്ടായതും. അതിനെ നേരിടാൻ അഭിനന്ദൻ വർത്തമാൻ എന്ന ധീരനായ പൈലറ്റ്, അദ്ദേഹം MiG-21 ബൈസൺ എന്ന വളരെ പഴക്കമുള്ള വിമാനത്തിലാണ് അദ്ദേഹം പോയത്. പക്ഷേ അദ്ദേഹം പാകിസ്ഥാനിൽ ആ വിമാനം തകർന്നു വീഴുകയും അദ്ദേഹത്തെ പാകിസ്ഥാൻ ഒക്യുപൈഡ് കാശ്മീരിലെ, അതായത് പാക് അധിനിവേശ കാശ്മീരിലെ ഗ്രാമീണരും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ തടവിലാക്കുകയും ചെയ്തു. അത് ചരിത്രമാണ്. അദ്ദേഹം പക്ഷേ പാകിസ്ഥാന്റെ പിടിയിലാകുന്നതിന് മുമ്പ് തന്നെ ആകാശയുദ്ധത്തിൽ അദ്ദേഹം 4th generation F-16 വിമാനം, അതായത് അമേരിക്കയുടെ യുദ്ധവിമാനം, പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ കൈവശമുള്ള യുദ്ധവിമാനം, അത് വെടിവെച്ച് വീഴ്ത്തിയ ശേഷമാണ് അദ്ദേഹം പാക് പിടിയിലാകുന്നത്. ഇത് പാകിസ്ഥാനിൽ മാത്രമല്ല അമേരിക്കയിൽ പോലും ഞെട്ടലുണ്ടാക്കി എന്നാണ് പറയപ്പെടുന്നത്. എന്തിന് ഇന്ത്യക്കെതിരെ F-16 വിമാനം ഉപയോഗിച്ചു എന്ന് പാകിസ്ഥാനോട് പിന്നീട് അമേരിക്ക വിശദീകരണം പോലും ചോദിക്കുകയുണ്ടായി. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം F-16 എന്ന ബ്രാൻഡിന് തന്നെ വലിയ നഷ്ടമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു അഭിനന്ദൻ വർത്തമാന്റെ ഈ ധീരമായ ആക്രമണം. അപ്പോൾ അങ്ങനെയുള്ള അഭിനന്ദൻ വർത്തമാൻ പാകിസ്ഥാന്റെ പിടിയിലാകുകയും അവിടെ പാകിസ്ഥാൻ ഗ്രാമവാസികളും അതേപോലെ അവിടെ ഉണ്ടായിരുന്ന അർദ്ധസൈനിക സൈനിക വിഭാഗങ്ങളിൽപ്പെട്ട ചിലരുമൊക്കെ അദ്ദേഹത്തിന്റെ ചുറ്റും ഒത്തുകൂടുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തെ അവർ കാര്യമായി മർദ്ദിക്കുകയും മറ്റും ഉണ്ടായി. നമ്മളെല്ലാവരും കണ്ടതാണ്, ചോരയൊലിപ്പിക്കുന്ന മുഖവും അതേപോലെ കണ്ണുകെട്ടിയ അവസ്ഥയിലുമൊക്കെ അഭിനന്ദൻ വർത്തമാനെ ഒരു കൂട്ടം ആളുകൾ വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ തെള്ളി മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഒക്കെ. ഇത് ഇന്ത്യ മാത്രമല്ല ലോകമെമ്പാടും ഈ ഒരു ചിത്രങ്ങൾ കണ്ടതാണ്. പക്ഷേ ആ ഒരു ചിത്രം, അതായത് ചോരയൊലിപ്പിക്കുന്ന അഭിനന്ദൻ വർത്തമാന്റെ മുഖമുള്ള ആ ഒരു ചിത്രം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ അപ്പുറമായിരുന്നു എന്നാണ് ഇന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ പറയുന്നത്. അവർ പല ആൾക്കാരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ അഭിനന്ദൻ വർത്തമാനെ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്ത, പാകിസ്ഥാൻ പിടികൂടിയ ആ രാത്രിയിൽ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു എന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും അഭിനന്ദൻ വർത്തമാന്റെ ഈ ഒരു മുഖവും അദ്ദേഹത്തിന്റെ സ്ഥിതിയും കണ്ട ആ സമയത്ത് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ രോഷാകുലനായി എന്നാണ് പറയുന്നത്. അദ്ദേഹം അപ്പോൾ തന്നെ റോയുടെ ചീഫ്, അതായത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് എന്ന ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ചീഫായ അനിൽ ദസ്മനായെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു വരുത്തുകയും പാകിസ്ഥാന് ശക്തമായ താക്കീത് കൊടുക്കാൻ പറയുകയും ചെയ്തു. വളരെ ചുരുക്കം സന്ദേശമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ പറയുന്നത്. ഇന്ത്യയുടെ കൈവശമുള്ള ആയുധങ്ങൾ അത് ദീപാവലിക്ക് പൊട്ടിക്കാനുള്ളതല്ല, ഈ പൈലറ്റിനെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചില്ലെങ്കിൽ പരിധിയില്ലാത്ത ആക്രമണത്തിന് പാകിസ്ഥാൻ അത് നേരിടാൻ തയ്യാറാകുക. ഇതായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി പാകിസ്ഥാന് കൊടുത്ത സന്ദേശം എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഇന്ന് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. വളരെ വ്യക്തമാണ്, വളരെ ശക്തമായ ഒരു സന്ദേശമായിരുന്നു അത്. അത് ഒട്ടും ചോരാതെ തന്നെ റോയുടെ ചീഫ് പാകിസ്ഥാനിലെ ISIയുടെ ചീഫിനെ, അതായത് പാകിസ്ഥാൻ ISIയുടെ മേധാവിയായ ലഫ്റ്റനന്റ് ജനറൽ അസീം മുനീറിനെ കൃത്യമായി അറിയിച്ചു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അത് ഒരു സെക്യൂർ ലൈൻ ഉണ്ട്, പാകിസ്ഥാനിലെ ISIയുടെ തലവനും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ തലവന്മാരുമായി സെക്യൂർ ലൈൻ ഉണ്ട്. ആ സെക്യൂർ ലൈനിൽ കൂടി വളരെ കൃത്യമായി ഈ സന്ദേശം എത്തിച്ചു എന്നാണ് പറയുന്നത്. ശരിക്കും ISIയുടെ ചീഫ്, അദ്ദേഹം ഈ സന്ദേശത്തിന്റെ ഒരു രീതി കണ്ടിട്ട് അദ്ദേഹം പോലും അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത്. അതായത് ഒരു പൈലറ്റിന് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്രയും ശക്തമായ ഒരു സന്ദേശം ഒരു രാജ്യത്തിന് തന്നെ കൊടുക്കുക, പരിധിയില്ലാത്ത ആക്രമണം നേരിടാൻ തയ്യാറാകുക എന്ന കൃത്യമായ സന്ദേശം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അപൂർവമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഒരു കോള് പോലും, അതായത് റോയുടെ ചീഫ് ISIയുടെ ചീഫിനെ വിളിക്കുക എന്ന ഒരു ടെലിഫോൺ കോൾ പോലും വളരെ അപൂർവമാണ്.
അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദേശമാണ് കൊടുക്കാൻ വേണ്ടി ഈ ഒരു വിളി വരുന്നത് എന്ന് പറയുമ്പോൾ അത് അത്യപൂർവം തന്നെയാണ്. ഇന്ത്യയുടെ വളരെ കൃത്യമായ ഒരു നിലപാട്, അതായത് യാതൊരു കാരണവശാലും അഭിനന്ദൻ വർത്തമാന് ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിലപാട് തന്നെയാണ് ISA അറിയിച്ചത്. ISA അപ്പോൾ തന്നെ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ തന്നെ ഗവൺമെന്റുമായിട്ടും അതേപോലെ അവിടുത്തെ പാകിസ്ഥാന്റെ പട്ടാള മേധാവികളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാകിസ്ഥാനിലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് പാക് പാർലമെന്റിൽ കഴിഞ്ഞ വർഷം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇന്ത്യ ആക്രമിക്കാൻ പോകുന്നു എന്ന ഒരു ഊഹാപോഹം പാകിസ്ഥാനിൽ പരന്നപ്പോൾ പാകിസ്ഥാന്റെ ആർമി ചീഫിന്റെ മുട്ടിടിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിന് വന്നപ്പോൾ എന്നാണ് പാകിസ്ഥാനിലെ അസംബ്ലിയിൽ തന്നെ പാകിസ്ഥാനിലെ ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയ പ്രസ്താവന. അദ്ദേഹം ആ യോഗത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അതിന്റെ റൂട്ട് കോസ്, അതിന്റെ അടിസ്ഥാന കാരണമാണ് ഇന്ന് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ഈ റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത്. പിന്നീട് ഉണ്ടായതെല്ലാം ചരിത്രമാണ്. February 27 ഇദ്ദേഹത്തെ പാകിസ്ഥാന്റെ ഗ്രാമീണർ പിടികൂടുന്നത്. February 28 പാകിസ്ഥാൻ പാർലമെന്റിൽ തന്നെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുന്നു. അഭിനന്ദൻ വർത്തമാനെ യാതൊരു പരിക്കുമില്ലാതെ അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറുമെന്നായിരുന്നു ആ പ്രഖ്യാപനം. പിന്നീട് നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം March 1 തന്നെ അഭിനന്ദൻ വർത്തമാൻ വാഗാ ബോർഡർ കടന്ന് ഭാരതത്തിൽ സുരക്ഷിതനായി എത്തുകയും ചെയ്യുന്നു. പിറ്റേന്ന് തന്നെ, അതായത് പ്രധാനമന്ത്രിയുടെ ഈ സന്ദേശം ലഭിച്ച അതിന്റെ പിറ്റേന്ന് 28 രാവിലെ തന്നെ ഇമ്രാൻഖാൻ പാർലമെന്റിൽ ഈ കാര്യം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ISI റോയ്ക്ക് ഇത് സംബന്ധിച്ച കൃത്യമായ വിവരം ഒരു കത്തായി തന്നെ കൊടുത്തിരുന്നു. അഭിനന്ദൻ വർത്തമാനെ അവർ വിട്ടയക്കാൻ തയ്യാറാണ്, പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്ന് ശക്തമായ ഒരു നിലപാട് എടുത്തപ്പോൾ, ആക്രമണം ഉണ്ടാകും എന്ന് ഉറപ്പായപ്പോൾ പാകിസ്ഥാൻ എങ്ങനെയാണ് പെരുമാറിയത് എന്ന് അടിവരയിട്ട് പറയാൻ വേണ്ടിയാണ് ഈ സംഭവം ഇന്ന് ഇവിടെ പറയുന്നതും ഹിന്ദുസ്ഥാൻ ടൈംസും അത് തന്നെയാണ് പറയുന്നത്. 26/11 മുംബൈയിൽ ആക്രമണം ഉണ്ടായപ്പോൾ, 2008 മുംബൈ ആക്രമണം ഉണ്ടായപ്പോൾ നമ്മളുടെ അന്നത്തെ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് ഇനിയും ഇതുപോലെ ഒരു ആക്രമണം ഉണ്ടായാൽ ഇന്ത്യ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നാണ്. പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ വളരെ ശക്തമായ പ്രസ്താവനയെന്ന് തോന്നുന്നു. പക്ഷേ ഈ ആക്രമണം ഞങ്ങൾ അങ്ങ് സഹിച്ചു എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സന്ദേശം കൂടി അതിനുണ്ട്. അത്തരം നിലപാടുകളാണ് ഇന്ത്യക്ക് നേരെ തുടർച്ചയായി വീണ്ടും വീണ്ടും തീവ്രവാദി ആക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാന് ബലമാകുന്നത്. അത് ഇപ്പോൾ സർക്കാർ ആ നയം തിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ശക്തമായ ഒരു സന്ദേശം. എന്ന് മാത്രമല്ല, ഈ ആക്രമണം തീർച്ചയായും നടക്കുമെന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പൃഥ്വി ബാലിസ്റ്റിക് മിസൈലുകളുടെ ബാറ്ററീസും മറ്റും രാജസ്ഥാൻ ബോർഡറിലേക്ക് അന്ന് രാത്രി തന്നെ മാറ്റാനും ഇന്ത്യ തയ്യാറായി. അത് പാകിസ്ഥാനിൽ മാത്രമല്ല, അമേരിക്കയിൽ പോലും അത് ചലനങ്ങൾ സൃഷ്ടിച്ചു ഈ ഒരു നീക്കം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമേരിക്ക പോലും ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഇടപെട്ടിട്ടുണ്ടാകുമെന്നും ചില റിപ്പോർട്ടുകളും. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, അതിർത്തിയിൽ കൊല്ലപ്പെടുന്ന സ്വന്തം പട്ടാളക്കാരുടെ മൃതദേഹങ്ങൾ പോലും ഉപേക്ഷിച്ചു പോകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. എന്ന് മാത്രമല്ല, നമ്മളുടെ പട്ടാളക്കാരെ പിടികൂടിയാൽ അവരെ ചിത്രവധം നടത്തിയാണ് അവരുടെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് അയക്കാറ്. അങ്ങനെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പൈലറ്റിനു വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ഇത്ര ശക്തമായ ഒരു സന്ദേശം കൊടുക്കുക, ആക്രമണത്തിന് തയ്യാറാകുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഊഹിക്കാൻ പോലും സാധിക്കാത്ത കാര്യമായിരുന്നു എന്നാണ് ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നത്. ഇന്ത്യയുടെ ഒരു ശക്തമായ നയം മാറ്റമാണ് ഈ ഒരു സംഭവത്തിലൂടെ വെളിവാകുന്നത്. ആ ഒരു സംഭവത്തിന്, വളരെ നാടകീയമെങ്കിലും ത്രസിപ്പിക്കുന്ന ആ ഒരു സംഭവത്തിന് ഇന്ന് 2 വർഷം തികയുകയാണ്. നമസ്കാരം.